നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര്യ രാജേന്ദ്രൻ 21 വയസ്സേ ഉള്ളൂ. അവർ 21 വയസ്സേ ഉള്ളൂവെങ്കിലും അതിന് ഭയങ്കര പക്വതയുള്ള യുവതിയാണ് എന്ന രീതിയിലാണ് ഇടതുപക്ഷക്കാർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. പക്ഷേ കുറച്ച് കാലമായിട്ട് ഈ കുട്ടിക്ക് വളരെ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് പൊങ്കാല സമയത്ത് ഉപയോഗിക്കാത്ത ലോറിയുടെ വാടക ഇനത്തിൽ പണം തട്ടിയതിൻ്റെ കേസും, അതേപോലെ തന്നെ പൊറോട്ട വാങ്ങിയതിൽ വരെ അഴിമതി നടത്തിയ അങ്ങനെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തായാലും ഈ ആര്യ രാജേന്ദ്രൻ എന്ന ഈ യുവതിയുടെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു. ഇത് പറയാൻ കാരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ BJP ഒരു കൗൺസിലർ നെടുങ്കാട് വാർഡിൽ നിന്നാണ് ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കരമന അജിത്ത് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, BJPയിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ജയന്റ് കില്ലർ എന്നാണ്. അദ്ദേഹം 2 തവണ മത്സരിച്ച് ജയിച്ചപ്പോഴും 2 തവണയും അവരുടെ പ്രഖ്യാപിത മേയർ സ്ഥാനാർത്ഥികളായിരുന്നവരെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ഇതിനു മുമ്പത്തെ തവണ അദ്ദേഹം മത്സരിച്ചത് കരമനയിൽ മത്സരിച്ചപ്പോൾ, അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് കരമന ഹരി എന്ന CPMന്റെ ശക്തനായ നേതാവിനെയാണ്. ഇത്തവണ അദ്ദേഹം നെടുങ്കാടിൽ മത്സരിച്ചപ്പോൾ അവിടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പലതേനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അതും വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. ആ അദ്ദേഹം ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, 70 ലക്ഷത്തിൻ്റെ കുട്ടിക്കളി. അപ്പോൾ കുട്ടിക്കളി എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: തിരുവനന്തപുരം നഗരസഭയ്ക്ക് സ്വന്തമായി 2 ഹിറ്റാച്ചിയുണ്ട്. ഏതാണ്ട് 70 ലക്ഷം രൂപ മുടക്കിയാണ് 2 വാങ്ങിയത്. കുറേ മാസങ്ങളായി 2 കാണാനില്ല. അന്വേഷിക്കുമ്പോൾ ഒരിടത്തു നിന്നും തൃപ്തികരമായ മറുപടി അല്ല എനിക്ക് ലഭിച്ചത്. എവിടെ ചോദിച്ചാലും ആർക്കും അറിയില്ല. അവിടെ കാണും, ഇവിടെ കാണും, എവിടെയൊക്കെയോ കാണും എന്നൊക്കെയുള്ള മറുപടികളാണ് കിട്ടിയത്. എന്തായാലും അതിൻ്റെ പുറകെ അന്വേഷിച്ചിറങ്ങാമെന്ന് ഞാനും കരുതി. കാരണം AKG സെൻറ്ററിലെ LKG കുട്ടികൾക്ക് മേയർ കസേരയിൽ ഇരുന്ന് കളിച്ച് നശിപ്പിക്കാനുള്ളതല്ലോ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് വാങ്ങുന്ന ലക്ഷങ്ങളുടെ മുതലുകൾ. അവസാനമായി കിട്ടിയ വിവരം 2 തകരാറിലായി ഗ്യാരേജിൽ നന്നാക്കാനിട്ടിരിക്കുന്നു എന്നതാണ്. അത് നുണയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും അന്വേഷിച്ചു, ഫോർട്ട് ഗ്യാരേജിൽ അന്വേഷിച്ചു, അവിടെയില്ല. അങ്ങനെ ഇന്ന് അവ 2 ഞാൻ കണ്ടെത്തി. എരുമക്കുഴിയിലെ ചവർക്കൂനകൾക്കിടയിലുണ്ട് 2. ഇതാണോ ഗ്യാരേജ്? ഇതിനെ അങ്ങനെയിട്ട് തുരുമ്പെടുപ്പിക്കുന്നത് എന്തിനാണെന്ന് പൊതുജനം കൂടി അറിയണം. അതായത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ ഹിറ്റാച്ചി ആവശ്യം വന്നാൽ സാധാരണ ഉപയോഗിക്കുന്നത് ഈ 2 സ്വന്തം ഹിറ്റാച്ചികളാണ്. ഇത് ഇല്ലാത്ത പക്ഷം ഹിറ്റാച്ചികൾ സ്വന്തമായുള്ള ചില CPM നേതാക്കളുടെ അടുത്തു നിന്നും മണിക്കൂറിന് 1000 വാടക നൽകി ഏറ്റെടുക്കും. അപ്പോൾ ഹിറ്റാച്ചി എന്നേക്കും കേടായി കിടന്നാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഹിറ്റാച്ചി വാടകയ്ക്കെടുത്തു എന്ന് കണക്കെഴുതി CPMക്കാരെ പരിപോഷിപ്പിക്കാം. പകൽക്കൊള്ള തന്നെയാണ് മേയറുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ അരങ്ങേറുന്നത്. ഹോ, എന്ത് ഭരണമാണ് ഈ കുഞ്ഞ് മേയർ നടത്തുന്നത്! നഗരസഭ ചിൽഡ്രൻസ് പാർക്കല്ലെന്നും ഉത്തരവാദിത്വത്തോടെ ജനങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണെന്നും വിനീതമായി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നല്ല കുറിക്ക് കൊള്ളുന്ന പോസ്റ്റ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം മാത്രം ഇനി മേയർ ആര്യ രാജേന്ദ്രനു ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മറ്റൊരു വാർത്ത, അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്. ദീപു ആർ പരമേശ്വർ എന്നൊരാൾ ഒരാൾക്ക് മറുപടി കൊടുത്തിരിക്കുന്നതാണ്. VT ബൽറാമനാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതിങ്ങനെയാണെന്ന് അത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തുക. AKGയെ തൊട്ട നീ വീട്ടിലിരുന്നു, ഇനി ജയിലിലെ ഉണ്ട കൂടി തിന്നണോ രാമ? ഓർത്തിരുന്ന് പണിതരും ബ്രോ, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. സന്ദീപും സുരയും കിടന്ന് ഓടുന്നത് കണ്ടില്ലേന്ന്. ഭീഷണിയാണ്, നല്ല കട്ട ഭീഷണി. അതായത് VT ബൽറാമനോടാണ്. അദ്ദേഹം AKGയെ പറ്റി ഒരു പരാമർശം കുറേ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നല്ലോ. AKG ഒരു ബാലപീഡകനാണ് എന്ന തരത്തിൽ അതിനുള്ള മറുപടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിന്നെ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുന്നത്, ഇനി വേറെ പണിയും കൂടെ തരും എന്നാണ് ആ കമൻറ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതിന്
ബൽറാം കൊടുത്ത ഒരു മറുപടിയും കൂടെ ഉണ്ട്. ഓഹോ, അപ്പോൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അല്ലേന്ന്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ MLA ആയിരുന്ന ഒരാളുടെ അവസ്ഥയാണ് അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വന്ന ഒരു മറുപടിയും കൂടെയാണ്. അപ്പോൾ ആ ഒരു XML-യുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരിക്കും ഇനി ഈ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥിതിയൊക്കെ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ കമ്മ്യൂണിസ്റ്റ് അണികൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് എന്നേ അറിയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നോക്കിയാൽ ഇന്ന് 14,233 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 13.19%. മരണനിരക്ക് മാത്രം കുറയുന്നില്ല, എല്ലാ ദിവസവും ഒരു 150 മുകളിലായിട്ട് തന്നെ ഇന്ന് 173 പേരാണ് നമ്മളെ വിട്ടുപോയിരിക്കുന്നത്. ഇന്ന് ലോക്ക്ഡൗൺ ഇളവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നിർഭാഗ്യപരമെന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. നമ്മുടെ റോഡുകളിലൊക്കെ ഇന്ന് പൂരത്തിനുള്ള ആൾക്കാരായിരുന്നു, അതിൽ 60 മുകളിലോട്ടുള്ളവർ വരെ ഉണ്ടായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഇറങ്ങി നടന്നവരെയൊക്കെ നിരവധി കാണാമായിരുന്നു. മാസ്കുകൾ ധരിക്കാത്തവരെയും ധരിച്ചവരിൽ തന്നെ അത് കൃത്യമായിട്ട് ധരിക്കാത്തവരെയൊക്കെ നിറയെ ഇന്ന് കാണാമായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് അത് ഈ വിഷയത്തെപ്പറ്റി ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത്രയും നമ്മൾ നിയന്ത്രണമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന ആളുകളെ വിട്ടാൽ വീണ്ടും നമ്മൾ മറ്റൊരു അടച്ചുപൂട്ടിലേക്ക് തന്നെ, അല്ലെങ്കിൽ വീണ്ടും ഒരു മറ്റൊരു അപകടാവസ്ഥയിലേക്ക് തന്നെ പോവേണ്ടി വരുമോ എന്നൊരു ആശങ്ക ഇല്ലാതില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, ACV തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.